ശരിക്കും പറഞ്ഞല്ലോ ഖുർആൻ തൊടാൻ പാടില്ല. ഞാനും ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ഒരു മതത്തിൽ ഞാൻ ഇപ്പൊ ഞാൻ ഖുർആൻ തൊടുന്നു. ഞാൻ ഒരു പുസ്തകമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ എന്നൊരു അവരുടെ വിശ്വാസം. എന്ന് കരുതി അവരുടെ വിശ്വാസത്തിൽ ഞാൻ കയറുന്നില്ല. പക്ഷെ ഖുർആൻ പീരീഡ്സ് ആവുന്ന സമയത്ത് ഖുർആൻ തൊടാനോ വായിക്കാനോ പാടില്ല എന്നാണ്. ഞാൻ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ആ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാര് പറഞ്ഞതും എന്റെ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞതും ഈ മതത്തിലുള്ള ആളുകളും എന്നോട് പറഞ്ഞത് ഖുർആൻ തൊടാൻ പാടില്ല ആ സമയത്ത്. മുസ്ലിം പെണ്ണ് ചാനലുകളിൽ കയറിയിരുന്നിട്ട് ഒരു ദൂരമില്ലാതെ വൃത്തികെട്ട പിള്ളമാർ അതിനകത്തിരുന്ന് പറയുന്നത് ഖുർആൻ സാധാരണ പുസ്തകം പോലെയാകാണെന്നത്. ഞാനൊരു മുസ്ലിം പക്ഷേ എനിക്ക് അല്ലാതെ വിശ്വാസമില്ല. സന്തോഷത്തോടെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ് അല്ല നിന്നെ പിടിക്കും പറഞ്ഞുപോലെ ഒരു ദിവസമല്ല നിന്നെ പിടിക്കുമടി. അന്നൊരിക്കലും നിന്റെ കൂടെ ഉണ്ടാകില്ല. ഒരു ജീവിക്കാരനും വരില്ല, ഒരു ചാനലുകാരനും വരില്ല, ഒരു കൈവരിച്ചവനും വരില്ല. അന്ന് പടച്ചവന്റെ മുന്നിൽ നിന്ന് അല്ലാന്റെ കുറാന് ഒരു സാധാരണ പുസ്തകമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കൽ നിന്റെ ആരുടെ മുന്നിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുമടി. അന്ന് പടച്ചവൻ നിന്നോട് ചോദിക്കുമ്പോള് അന്ന് നിന്റെ ശരീരമുണ്ടല്ലോ കുടുക്കന് തിന്നുമെന്ന് ഒരു ദിവസമുണ്ട്. അന്ന് പടച്ചവൻ നിന്നോട് എണ്ണി എണ്ണി ചോദിക്കുമ്പോ അല്ലാന്റെ കുറാൻ ഒരു സാധാരണ പുസ്തകമുണ്ട്. ടിവിക്കകത്ത് കയറിയിരുന്ന പറഞ്ഞ പെണ്ണ് നാളെ പടച്ചവന്റെ കോടതിയിൽ വെച്ച് കാണാവടി. അല്ലാന്റെ ഖുർആൻ എന്താ, അല്ലാന്റെ കുടുംബക്കാരെന്താ. അന്ന് പടച്ചവന്റെ മുന്നിൽ വെച്ച് നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ട പെണ്ണ് അകപ്പതിച്ചു പോകല്ലേ, നാലുകാലുള്ള നാൾക്കാല് വൃത്തികെട്ടവളാകല്ലേ. സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ബഹുമാനായ ഉദ്ഘാടകം പറഞ്ഞതുപോലെ കുടുംബമൊന്നും തകരുന്നു. സീരിയല് കണ്ടിട്ടല്ലേ, പരസ്പരം കണ്ടിട്ട്, സ്ത്രീധനം കണ്ടിട്ട്, അതിനകത്ത് നായിക പോലെ അഭിനയിക്കുമ്പോ നിന്റെ ജീവിതം തകരുകയാ, നിന്റെ ജീവിതം കരയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, ആരാണ് സീനിയൽ നടിയെന്നറിയുമോ, ഞാനൊരു നായികയെ പറഞ്ഞു തരട്ടെ. ഇന്ന് വരെ നിനക്ക് കാണാൻ കഴിയാത്ത, ഇന്ന് വരെ നീ മനസ്സിലാകാത്ത, നിന്റെ മുൻഗാമിയിൽപ്പെട്ട പച്ചയിറച്ചിയുള്ള വികാര വിചാരമുള്ള ഒരു പെണ്ണിനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ആരെന്നറിയുമോ, ആരെന്നറിയുമോ, നബീസത്തിൽ മിസ്രിയായ അറിയുമോ മോളെ, നിനക്ക് സമയമില്ലല്ലോ നബീസത്യമാല വായിക്കാൻ. എവിടെയാ സമയം? അല്ലാന്റെ കുർആനിലേക്കാ സമയമില്ലല്ലോ നബീസത്തിൽ മിസ്രി. ആരെന്നറിയുമോ, നിന്നെ പോലെ വികാര വിചാരമുള്ളവളാ. ഒരു ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് അനാ സൂറത്തു തക്കാസുർ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നബീസത്തിൽ മിസ്രി ഹൃദയമോഹ തേരാറുക. ബോധങ്കറ്റ് വീണുപോവുകയാ. നരകത്തെക്കുറിച്ച്, അവരിനെ കുറിച്ച് കേട്ടപ്പോ